മുബീർ വന്നിട്ടുണ്ട്. മുബീറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പ്രദേശത്തുള്ള ആളാണ്. മുബീറെ, ഇതാരുടെ വീടാണ് മുബീറെ? ഇത് നമ്മളെ കൂളിയോടൻ മൈമാക്കാന്റെ വീടാണ്. കൂളിയോടൻ ആരൊക്കെയാ താമസിച്ചോണ്ടിരുന്നത് ഇവിടെ? കൂളിയോടൻ മൈമാക്ക, ബിജാത്ത ആണ് ഇവിടെ താമസിച്ചത്. അവരെ കുടുംബമാണ്, അവരെ മക്കളാണ് അവിടെ താമസിച്ചത്. പിന്നെ ശംസു ഇവിടെയാണ് താമസിച്ചത്. ശംസു കൂളിയോടൻ മൈമാക്കാന്റെ മകൻ. ശംസു എപ്പോഴാണ് അന്ന് ഇവിടുന്ന് പോയത്? ഇവരാണ് ഇവിടുന്ന് പോയിട്ട് മുണ്ടക്കൈ ടൗണിൽ പോയിട്ട് പള്ളിൻ്റെ അവിടെ താമസിച്ചത്. അപ്പോൾ അവിടുന്നും അവർ എന്ത് ചെയ്ത്, പിന്നെ അവിടുന്ന് അവരെ മിസ്സിംഗ് ആണ്. അവരെ കിട്ടിയില്ലേ? ആ, കുറച്ച് ആൾക്കാരെ കിട്ടിയില്ല. കിട്ടിയിട്ടുണ്ട്. ആ, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബോഡി മരിച്ചുപോയി. അതെ അതെ, മരിച്ചുപോയി. ഇവര് സേഫ് സോണിലേക്ക്, മുണ്ടക്കൈ പറഞ്ഞ സ്ഥലത്തേക്ക്, പള്ളിന്റെ അടുത്തേക്ക് മാറിയതാണ്. പക്ഷെ അത്രയും വലിയ ഉരുൾപൊട്ടലായതുകൊണ്ട് പിന്നെ ഇവിടുന്നും പോയിട്ട് അവിടെ എത്തിയിട്ടും അവർക്ക് രക്ഷയില്ല. എന്നിട്ട് അവിടുന്ന് അവര് കാണാതെ മിസ്സിംഗ് ആയി. പിന്നെ ഐഡന്റിഫൈ ചെയ്ത് കൂടി പറയാൻ പറ്റുമോ? ഒന്ന് ബിജാത്തയാണ്, പിന്നുള്ളത് കൂളിയുടെ മൈമാക്ക, അവരെ മകൻ ശംസു, പിന്നെ അവരെ മക്കൾ തന്നെയാണ് അലിക്കാക്കു, കുഞ്ഞണ്ണാത്ത. അലിക്കാക്കുവിൻ്റെ ഭാര്യയാണ് കുഞ്ഞണ്ണാത്ത. പിന്നെ അവരെ മക്കൾ, അതിൽ ഹാനി പറഞ്ഞ ഒരു പയ്യൻ മാത്രം രക്ഷപ്പെട്ടു. പിന്നെ അതേപോലെ ശംസുവിൻ്റെ മോളും, 4 വയസ്സിലെ മോളും രക്ഷപ്പെട്ടിട്ടുണ്ട്. സങ്കടമുള്ളതാണല്ലോ മുബീറെ. അതായത് ഇവിടെ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, ആ വീടും ഒലിച്ചു പോകുന്നു അല്ലേ? അതെ അതെ, അതാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഉള്ള അതിലും വലിയ സങ്കടം, ഹാനി പറഞ്ഞൊരു മകനും ശംസുവിൻ്റെ മകളായ 4 വയസ്സിലൊരു മകളുമാണ് ഉള്ളത് ഇപ്പോൾ അവരുടെ കുടുംബത്തിൽ. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള മറ്റു വീടുകളിലെ ആളുകളുടെ കാര്യം ഒന്ന് പറയാൻ പറ്റുമോ മുബീറിന്? മറ്റുള്ള കാര്യം, തൊട്ട് മുകളിലുള്ള വീട്, മുകളിൽ തൊട്ടുള്ള കമറിൻ്റെ വീടാണ്. അവർ വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. സേഫാണ്? സേഫാണ്. അതിൻ്റെ മുകളിൽ സീനേട്ടൻ്റെ വീട്, അവരും വേറെ സ്ഥലത്തേക്ക് മാറി. എല്ലാവരും സേഫാണ്. വെളുകിരണ്ണൻ്റെ അവരും, അത്തനാരണ്ണൻ്റെ, പ്രസുവേട്ടൻ്റെ, അവരെല്ലാവരും വേറെ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്.